നമസ്കാരം, ഞാൻ നജീബ് വടുതല. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇളയ ബീഫ് കൊണ്ടുള്ള ബീഫ് ബിരിയാണിയാണ്. അതായത് തീരെ മൂപ്പ് കുറഞ്ഞ ബീഫ്. അതിന്ന് നമ്മളൊരു സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി തയ്യാറാക്കുന്നതാണ്. അതായത് നമ്മുടെ യൂട്യൂബ് കുടുംബത്തിൻ്റെ വകയായിട്ടാണ് അത് കൊടുക്കുന്നത്. അതിൽ എല്ലാവരും പങ്കാളികളാണ്. അതായത് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരും എല്ലാവരും അതിൽ പങ്കാളികളാണ്. നിങ്ങളുടെ വകയായിട്ടാണ് നമ്മളത് കൊടുക്കുന്നത്. നമുക്ക് വീടിലേക്ക് പോവാം. ബാ, നമുക്ക് ബീഫ് ബിരിയാണിക്കുള്ള സവാള അരിഞ്ഞെടുക്കാം. വിറക് കത്തിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ചെമ്പ് വെക്കാം. ചെമ്പ് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയാണ് എടുക്കുന്നത്. അതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, ചെറിയ ഉള്ളി, പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇളയ ബീഫ് കൊണ്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ സവാള വാട്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. അത് ഇളയ മട്ടനായാലും സവാള വാട്ടി ഉണ്ടാക്കണം. നമുക്ക് ബീഫിൻ്റെ വേവ് കുറവായതുകൊണ്ട് സവാള ഒരു കടിവ് കിട്ടും. അത് നന്നായിട്ട് വാടാൻ വേണ്ടിയാണ് നമ്മൾ ആദ്യം വാട്ടി ആ ജലാംശമെല്ലാം വറ്റിപ്പോവാനും വേണ്ടിയാണ് വാട്ടി ചേർക്കുന്നത് കേട്ടോ. അതിലൂടെ നമുക്ക് കല്ലുപൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ നമുക്ക് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ടതിന് ശേഷമാണ് അടുത്ത കൂട്ടുകൾ ചേർക്കുന്നത്. അതായത് ഇനി തൈര്, നാരങ്ങാനീര്, ഗരം മസാലപ്പൊടി, ഇളയ ബീഫ് വെക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി ആ ബീഫിൻ്റെ ആ വെള്ളം മതി. കാരണം വേവ് കുറവായതുകൊണ്ട് വെള്ളം പറ്റത്തില്ലല്ലോ. അതിനു മുന്നേ സംഭവം വേവും, തീരെ വേവ് കുറവാണല്ലോ. നമ്മൾ വീടുകളിൽ ക്വാണ്ടിറ്റി കുറച്ച് ചേർക്കുമ്പോൾ ലേശം വെള്ളം ചേർത്തോളൂ. പക്ഷെ ക്വാണ്ടിറ്റി കൂടുതലാകുമ്പോൾ വെള്ളം അങ്ങനെ വറ്റിപ്പോകത്തില്ല. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് വേവിക്കാവേ. നമ്മൾ ഇളയ ബീഫ് കൊണ്ട് നമുക്ക് അടുത്തൊരു ബിരിയാണി ചെയ്യുന്നുണ്ട്. അതായത് വേവിക്കാതെ റൈസ് മാത്രം വേവിച്ചിട്ടിട്ട് ദം ചെയ്യുന്നത്. അതാണ് നമ്മുടെ തലശ്ശേരി, കോഴിക്കോട്, മലപ്പുറം ഏരിയയിലൊക്കെ ചെയ്യുന്നത്. പക്ഷേ ആ ഒരു ടേസ്റ്റ് ഇവിടെയുള്ള എല്ലാവർക്കും പിടിക്കത്തില്ല. ഒരു പച്ച ചോവ ഉണ്ടാവുമല്ലോ, ആ ടേസ്റ്റ് എല്ലാവർക്കും പിടിക്കാത്തത് കൊണ്ടാണ് നമ്മൾ കുട്ടികൾക്കൊക്കെ ആണല്ലോ കൊടുക്കുന്നത്. അപ്പോൾ അവർക്ക് ഇവിടുത്തെ സ്റ്റൈലിൽ തന്നെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ 120 കുട്ടികൾക്കാണ് ഫുഡ് കൊടുക്കുന്നത്. ഇതിൻ്റെ അകത്ത് 20 കിലോ ബീഫും 15 കിലോ റൈസുമാണ് നമ്മൾ അടിക്കുന്നത്. നമ്മൾ വീട്ടിലേക്ക് വെക്കുമ്പോൾ ഒരാളുടെ കണക്കെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇളയ ബീഫാണെങ്കിൽ 170 ഗ്രാമും മൂത്ത ബീഫാണെങ്കിൽ 150 ഗ്രാമുമാണ് എടുക്കുന്നത്. ബസ്മതി റൈസ് കൊണ്ടാണ് നമ്മൾ ഓൾറെഡി ഉണ്ടാക്കുന്നതല്ലോ. അപ്പോൾ 8 പേരാണ് ബസ്മതി റൈസ് കഴിക്കുന്നത്. കൈമ റൈസ് ആകുമ്പോൾ 7 പേര് നമുക്ക് കൂട്ടാം കേട്ടോ. ആ രീതിയിൽ കണക്ക് നോക്കിയാൽ മതിയേ. നമ്മുടെ ബീഫിൻ്റെ പകുതി വേവായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. വറുത്ത് വെച്ച സവാള അങ്ങോട്ട് ചെല്ലുമ്പോൾ വേറെ ലെവലായിരിക്കും. നമ്മുടെ മസാല പൊളപ്പ സാധനം ആയിരിക്കും. അതിൻ്റെ കൂടെ നമ്മൾ മല്ലിച്ചീരയും പുതിനയും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ. തക്കാളി,
ശ്രദ്ധിക്കണം കേട്ടോ നന്നായിട്ട്. കാരണം അടുപ്പിലേക്ക് ചെയ്യുമ്പോൾ ചെറിയ കനലിൽ കിടന്ന് വേവണം. കനൽ മതി അത് വേവാനായിട്ട്, ചെറിയ വേവല്ലേ ഉള്ളൂ. കനലിൽ കിടന്ന് വേവുമ്പോൾ ആ നീരും വറ്റിപ്പോവില്ല, ആ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കനലിൽ കിടന്ന് വേവുമ്പോൾ, പൊളപ്പനായിരിക്കും. നമ്മളിനി റൈസ് വെക്കാൻ വേണ്ടി പോവാണ്. ചെമ്പ് ചൂടായിട്ടുണ്ട്. നമ്മൾ ബസ്മതി റൈസ് ഇതിലും വറ്റിച്ച് തന്നെയാണ് വെക്കുന്നത്. അത് വാട്ടിയിട്ടാണ് വെക്കുന്നത്. സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. 15 കിലോ റൈസാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ 10 കിലോ ബസ്മതി റൈസിന് 1 കിലോ സൺഫ്ലവർ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ 15 കിലോ റൈസുണ്ട്, 1.5 കിലോ സൺഫ്ലവർ ഓയിൽ മതി. കാരണം ബീഫ് ബിരിയാണി വെക്കുമ്പോൾ ബീഫിൽ നെയ്യ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മൾ റൈസിൽ നെയ്യ് കുറക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ഗരം മസാല ഇടാം. ഏലക്ക, കറുവപ്പട്ട, തക്കോലം, ഗ്രാമ്പു, സാജീരം, കുരുമുളക്, മസാല ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പൈനാപ്പിൾ ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വറ്റിച്ചാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ വെള്ളം വെച്ചിട്ടുണ്ട്. അതായത് ഒരു പാത്രം അരിക്ക് 1:20 വെള്ളം വെച്ചേക്കുന്നത്. പുഴുങ്ങിക്കോരിയും ചെയ്യാട്ടോ. വറ്റിച്ചെടുക്കുന്നത് കുറച്ച് റിസ്ക്കാണ്. പുഴുങ്ങിക്കോരം നമുക്ക് കറക്റ്റ് പരുവത്തിൽ പുഴുങ്ങിക്കോരി ഇടാം. പക്ഷെ ടേസ്റ്റ് എപ്പോഴും വറ്റിച്ചെടുക്കുന്നത് തന്നെയാണ്. ഞാൻ കൂടുതലും വറ്റിച്ചതിനായിട്ട് എടുക്കുന്നത്. ഫ്രൈഡ് റൈസിനൊക്കെയാണ് പുഴുങ്ങിക്കോരാറുള്ളൂ. നമുക്കിനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. വെള്ളം തിളച്ച് നമ്മളിനി അരിയിടുവാണേ. വെള്ളത്തിൽ കുതിർത്തി വെച്ചേക്കാനായിട്ട് ഒരു അരമണിക്കൂർ കുതിർത്തിയ ബസ്മതി റൈസാണേ. പിന്നെ ബസ്മതി റൈസിൽ തന്നെ വൈറ്റ് സെല്ലയും ഗോൾഡ് സെല്ലയും ഉണ്ട്. നമ്മൾ വൈറ്റ് സെല്ലയാണ് ബിരിയാണിക്ക് എടുക്കുന്നത്. ഗോൾഡ് സെല്ല എന്ന് പറയുന്നത് കുഴിമന്തിയും ഫ്രൈഡ് റൈസിനൊക്കെ എടുക്കുന്നതാണ് കേട്ടോ. ഫ്രൈഡ് റൈസിന് വൈറ്റ് എടുക്കാം, രണ്ടും എടുക്കാം. റൈസ് വെള്ളം കൂടി ഒപ്പത്തിനൊപ്പം ആയിട്ടുണ്ട്. നമുക്കിനി ഓഫ് ചെയ്യാം. പിന്നെ റൈസ് നമ്മൾ വറ്റിച്ചെടുക്കുമ്പോഴേ ഒരുപാട് പവർ തീയിലി വറ്റിക്കരുത് കേട്ടോ. തിള നമുക്ക് പൊട്ടണ തിള കിട്ടിയാൽ മാത്രം മതി. കൂടുതൽ നല്ല തിള വരുമ്പോൾ അതിൻ്റെ കളി ഇളകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പശത്ത് കൂടും. കളി ഇളകി പശത്ത് കൂടും. അതുകൊണ്ട് നൈസ് തീയിലാണ്, തിള വരുന്ന രീതിയിലായിരിക്കണം വറ്റിക്കേണ്ടത് കേട്ടോ. നമുക്കിനി തീ ഓഫ് ചെയ്യാവേ. നമുക്കിനി ചെമ്പ് ഇതിലേക്ക്, അരിച്ചെമ്പ് ഇതിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ദം ചെയ്യാനായിട്ട്, ഗ്യാസിലാണല്ലോ നമ്മൾ ദം ചെയ്യുന്നത്. നമ്മൾ ഗ്യാസിൻ്റെ ബർണറിൻ്റെ അവിടെ മൈദയൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് തീൻ്റെ പവർ കുറക്കാൻ വേണ്ടി. ഇനി നമുക്ക് കത്തിച്ചിട്ട് നമ്മുടെ മസാല ഇതിലേക്ക് വെക്കാവേ. ഇനി നമുക്ക് ദം ചെയ്യാം. അത്യാവശ്യം നീരും കാര്യങ്ങളൊക്കെ നമ്മുടെ മസാലയിലുണ്ട്. നമുക്ക് ആദ്യം തന്നെ മേളത്തെ ചോറെടുത്തിട്ട് ആ നീരിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിച്ചീര, സവാള, അണ്ടിപ്പരിപ്പ്, കിസ്മിസ് വറുത്തത്, ഇനി ബാക്കിയുള്ള റൈസ് കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം.
ഇനി നമുക്ക് ബാലൻസ് ഉള്ള അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. ഞാനിതിൽ എസൻസ് ഒന്നും ചേർക്കുന്നില്ല. നിങ്ങൾക്ക് സ്മെല്ലും കാര്യങ്ങളും കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾക്ക് എസൻസ് ചേർക്കാം. ബീഫ് ബിരിയാണിക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഇനി മൈദ ഒട്ടിക്കാവേ. ഇനി നമുക്ക് ചെമ്പ് മൂടാം. ഇനി നമുക്ക് മൂടിയിൽ കനലിട്ട് കൊടുക്കാം. നമ്മുടെ ബീഫ് ബിരിയാണിയുടെ ദമ്മ് ചാടാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് ചാടിയിട്ട് നമുക്ക് ഓഫ് ചെയ്യാം. പിന്നെ കുറഞ്ഞത് ഈ ക്വാണ്ടിറ്റി കൂടുതലായതുകൊണ്ട് കുറഞ്ഞത് 2.5 മണിക്കൂർ എന്തായാലും ദമ്മിൽ വെക്കണം കുറഞ്ഞത് കേട്ടോ. പിന്നെ ക്വാണ്ടിറ്റി കുറച്ചാണെങ്കിൽ ഒരു 1.5 മണിക്കൂർ മതിയാവും. അപ്പോൾ നമുക്കിനി ചാടിച്ച് 10 മിനിറ്റ് കഴിഞ്ഞ് ഓഫ് ചെയ്യാം. അതെ, ഇതിൽ നിന്ന് ദമ്മ് ചാടണമെന്ന് വേണമെങ്കിൽ എടുത്തു. ഇതാണ് ദമ്മ് ചാടുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ ബിരിയാണി നമ്മൾ പൊട്ടിക്കുവാണ്. പൊട്ടിച്ച് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോകാം കേട്ടോ അങ്ങോട്ട്. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. റൈസൊക്കെ ഒന്നിനൊന്ന് തൊടാതെ നല്ല ദമ്മ് കയറി നല്ല സെറ്റായിട്ട് കിടക്കുവാണ്. ഇനി അങ്ങനെ ബിരിയാണി എല്ലാം പൊട്ടിച്ച് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് അവിടെ കൊണ്ട് വിളമ്പാം. നമ്മൾ ടേസ്റ്റ് ചെയ്യണമൊന്നുമില്ല, നമ്മുടെ മക്കൾക്ക് കൊടുക്കാതെ. ഓക്കെ, ഇനി നമുക്ക് ഇത് രണ്ടും മൂടി നമുക്ക് സീൽ ചെയ്യാം. ടേപ്പ് വെച്ച് ഒട്ടിച്ചാൽ മതി. അപ്പോൾ ചൂട് നിന്നോളേ. അപ്പോൾ ഫുഡെല്ലാം കേട്ടിട്ടുണ്ട്. നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോവാണ്. കുട്ടികൾക്കാണല്ലോ നമുക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ ഒരു ഐസ്ക്രീം കൂടി നമുക്ക് കൊടുക്കാം. അപ്പോൾ അടിപൊളിയായിരിക്കും. ഇവിടെ ഡിസേബിൾ ആയിട്ടുള്ള 112 കുട്ടികൾ പഠിക്കുന്നു. അതിലെ 8 പെൺകുട്ടികൾ നമുക്ക് നമ്മുടെ ഹോസ്റ്റലിൽ നിൽക്കുകയാണ്. അവർക്ക് പാരൻസ് ഇല്ലാത്ത കുട്ടികളുണ്ട്, ഉള്ളവരുണ്ട്. പിന്നെ ഈ ഒരു സ്ഥാപനം ഞങ്ങൾ നടത്തിയിട്ട് 19 വർഷം ആകുന്നു. നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾക്ക് വ്യത്യസ്തമായ രീതിയിൽ കുട്ടികൾക്ക് കഴിവുകളുണ്ട്. ഈ കഴിവുകളൊക്കെ ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഒത്തിരിയേറെ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഓരോരുത്തരും തന്നെ കുട്ടികൾക്ക് ആനിവേഴ്സറി, വെഡിങ് ആനിവേഴ്സറി, പിന്നെ അതുപോലെ ബർത്ത്ഡേ, അങ്ങനെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ വന്ന് എത്തിച്ചു കൊടുക്കാറുണ്ട്. വളരെ സന്തോഷം ആ കാര്യങ്ങളിലൊക്കെ. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ നജീബ് ചാനലിൽ ഞങ്ങൾക്കിവിടെ ഫുഡ് കൊടുക്കാൻ ഇവിടെ അവർ തയ്യാറാകുമ്പോൾ തന്നെ ഞാൻ അവരുടെ ചാനലിനെ കുറിച്ചൊന്ന് അറിയാനും അതിലൂടെ ഒന്ന് പോകാനൊക്കെ സാധിച്ചു.
വളരെ നല്ല രീതിയിലുള്ള ചാനലാണ്. അതിൽ ഒത്തിരി വീഡിയോസൊക്കെ കണ്ടു, നല്ല പ്രചോദനമാണ് ആ വീഡിയോസൊക്കെ. അപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്ക് ഇന്നത്തെ ദിവസം വളരെ സന്തോഷമാണ്. കാരണം അവർക്ക് ഇന്ന് നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം, ബീഫ് ബിരിയാണി കൊടുത്തുകൊണ്ട് ഓരോ കുട്ടികളും വളരെ ഇഷ്ടത്തോടും താല്പര്യത്തോടും കൂടി കഴിച്ചതായി ഞങ്ങൾക്ക് കാണുകയുണ്ടായി. അതിൽ ഒത്തിരി സ്നേഹത്തോടെ നജീബ് കാറ്ററിംഗിലെ എല്ലാ ടീമിനും നന്ദി പറയുന്നു. ദൈവം ഒത്തിരി വീണ്ടും വളർത്തട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് ഉടനെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. അതുവരെ നന്ദി, നമസ്കാരം.